ഹലോ, അസ്സലാമു അലൈക്കും. തെക്കങ്ങ് ചെന്ന എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു കുക്കിംഗ് വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ വീഡിയോ കണ്ടു നോക്കുക. ഇഷ്ടമായ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു നെയ്ച്ചോറും ചിക്കൻ സ്റ്റൂവും ആണ്. അപ്പം അത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാം. സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും അറിഞ്ഞുകൂടാത്തവർ തയ്യാറാക്കി നോക്കുക. അപ്പം ഞാനൊരു പാത്രം അടുപ്പിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പശു നെയ്യ് ഇട്ട് കൊടുക്കുകയാണ്. 1/2 kg നെയ്യാണ്. അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് 2 പീസ് പട്ട, 3-4 ഗ്രാമ്പു, അതേപോലെ ഒരു 4-5 ഏലക്ക ചതച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഞാനൊരു 2 സവാള സ്ലൈസ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ അത് സവാള ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് ഒരു പിടി കാഷ്നട്ട് പൊടിയിൽ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഈ റൈസിൽ കുക്ക് ചെയ്തതിന് ശേഷം ഇടാൻ വേണ്ടി കുറച്ച് സവാളയും കാഷ്നട്ടും എല്ലാം വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു കപ്പിനാണ് ഒരു 2 കപ്പ് മറ്റേ ജീരാശാല റൈസ്, വയനാടൻ കൈമ റൈസാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അത് വെള്ളത്തിയിട്ട് കുതിർത്തിയതിന് ശേഷം ഒരു 10-15 മിനിറ്റ് മാത്രമേ ഞാൻ കുതിർത്തുള്ളൂ. കുതിർത്ത് ഊറ്റിയെടുത്തതിന് ശേഷം ഈ വഴറ്റിയെടുത്ത കാഷ്നട്ടിലേക്കും ഉള്ളിലേക്കും ഇട്ട് കൊടുത്ത് ഇതൊന്ന് നമ്മളൊന്ന് വറുത്തെടുക്കുകയാണ്. വറുത്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാടങ്ങ് വറുത്തെടുക്കുക അല്ല, ജസ്റ്റ് ഒരു വെള്ളം വറ്റി വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് കുറച്ച് നേരം ഈ ഗീലിട്ട് നമ്മളൊന്ന് വറുത്ത് കൊടുക്കുമ്പോൾ നമ്മളെ ചോറൊന്നിനൊന്നും ഒട്ടുകയില്ല, നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ അതിലേക്ക് ഇപ്പോൾ 2 കപ്പ് റൈസിന് 4 കപ്പ് വെള്ളം എന്ന കണക്കിനാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനനുസരിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. കാരണം നമ്മൾ തിളച്ച വെള്ളമാണല്ലോ ഒഴിച്ചു കൊടുത്തത്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തിളയ്ക്കും. അപ്പോൾ നമ്മൾ അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ അത് മാറ്റി വേറൊരടുപ്പിലേക്ക് വെച്ച് തീ കുറച്ച് വെച്ചതിന് ശേഷം വേറൊരു പാൻ എടുത്ത് അതിലേക്ക് നമ്മുടെ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിപ്പോൾ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഒരു 4 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ഞാനൊരു 4 സവാള സ്ലൈസ് ചെയ്ത് ആ ഓയിലേക്കിട്ട് വഴറ്റിയെടുക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് വഴറ്റുമ്പോൾ നമ്മുടെ സവാള നല്ലതുപോലെ വഴന്ന് വിടുന്നതാണ്. ഇപ്പോൾ നമ്മുടെ നെയ്ച്ചോറിനുള്ള അത് ചെറിയ തീയിലിട്ട് ഞാൻ വേറൊരു അടുപ്പിലോട്ട് മാറ്റി ഇട്ട് കൊടുത്തിരിക്കുകയാണ്. വെള്ളം നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ നല്ലതുപോലെ ഇളക്കി ഒന്ന് ഞാൻ നല്ലതുപോലെ അടച്ചിടും. ഇപ്പം ഇളക്കി ഒന്ന് ഇട്ട് അടച്ചിട്ട് കൊടുത്താൽ നമ്മുടെ ചോറ് നല്ലതുപോലെ ഒട്ടാതെ നല്ല വിട്ടുവിട്ട് തന്നെ ഇരിക്കുന്നതാണ്. നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ സ്റ്റൂ റെഡിയാക്കിയെടുക്കാം. അതിനുവേണ്ടി ഇപ്പോൾ സവാള ഒന്ന് നല്ലതുപോലെ വഴന്ന് വരുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു ഉണ്ട ഗാർലിക്കും ഒരു ഇതേപോലെ ചെറിയ 4 ഇഞ്ചിയും ഒരു 10 പച്ചമുളകും എടുത്തിട്ടുണ്ട്. നമ്മൾ ഗ്രീൻ ചില്ലിയാണ് ചേർക്കുന്നത്. അതെല്ലാം മിക്സിയിലിട്ടൊന്ന് ഇതേപോലെ ഒന്ന് പിന്നെ അരച്ചെടുത്തതിന് ശേഷം ഈ സവാളിലേക്കിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. വേറെ ഒരു എരിവിന് നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല, ഈ പച്ചമുളകാണ്. വേറെ മുളകുകൾ ചേർത്താൽ അതിൻ്റെ കളറ് നമ്മുടെ സ്റ്റൂവിൻ്റെ കളറ് മാറിപ്പോകും. അതുകൊണ്ടാണ് പച്ചമുളകും ഇഞ്ചിയും പിന്നെ ഗാർലിക്കും കൂടെ ഇത് ചേർത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കുന്നത്. അപ്പോൾ അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കും. അപ്പോൾ അടച്ചു വെച്ച് ചെറിയ തീയിലിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ സവാള ഒന്ന് വഴന്ന് വരും. ഒരുപാട് തീ കൂട്ടി കൊടുക്കരുത്, അതിൻ്റെ ഉള്ളിയിലെ കളർ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൂവിൻ്റെ കളർ മാറിപ്പോകും.
ഇപ്പോൾ സവാള നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. സവാളയും മറ്റേ ഇട്ട നമ്മളെ പേസ്റ്റും എല്ലാം. ഇനി നമുക്ക് ഇതിൽ ഒരു ടേബിൾ സ്പൂൺ ഞാൻ ഗരം മസാല ഇവിടെ ചേർത്ത് കൊടുക്കുന്നു. ഇനി വേറെ സ്പൈസസ് ഒന്നും ഞാൻ അതിൽ ചേർക്കുന്നില്ല. അതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു കിലോയുടെ ചിക്കനാണ്, ഫ്രഷ് ചിക്കൻ. ഇത് നല്ലതുപോലെ കട്ട് ചെയ്ത് വാഷ് ചെയ്തെടുത്തതിന് ശേഷം ഞമ്മ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള സോൾട്ടും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു കാൽ കപ്പ് തിളച്ച വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്, നമ്മുടെ ചിക്കൻ നല്ലതുപോലെ വെന്ത് കിട്ടാൻ വേണ്ടി. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മൾ കുക്ക് ചെയ്യണം. ഹൈ ഫ്ലെയിമിലിടരുത്, അപ്പോൾ കരിഞ്ഞ് മൂട്ടി പിടിക്കും, അപ്പോൾ കളർ മാറിപ്പോകും. അതിനുശേഷം ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്, ചെറിയ തേങ്ങ. അതിൻ്റെ കൂടെ ഒരു 12 ക്യാഷ്നട്ട് വെള്ളത്തിയിട്ട് കുതിർത്തതിന് ശേഷം ഈ തേങ്ങയിലിട്ട് ഞാൻ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ലതുപോലെ അരച്ച് പേസ്റ്റാക്കി എടുക്കുക. ഞാൻ തേങ്ങ പാലല്ല ഒഴിക്കുന്നത്, തേങ്ങ അരച്ച് ക്യാഷ്നട്ടും തേങ്ങയും കൂടെ അരച്ച് പേസ്റ്റാക്കി ഈ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയുടെ ഒരു നുള്ളി കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് പേസ്റ്റാക്കിയ തേങ്ങയും കാഷ്നട്ടിൻ്റെയും പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് ആ മിക്സിയിലെ ജാറിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് കലക്കി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു തിള വരുമ്പോൾ, വെട്ടി തിളയ്ക്കേണ്ട, ജസ്റ്റ് ഒരു തിള വന്ന് നമ്മൾ കൂടെ കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. എല്ലാ സ്ഥലത്തും ആ ചൂടത്തക്കത്ത രീതിയിൽ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒരു തിള വരുമ്പോഴത്തേക്ക് നമ്മൾ ഗ്യാസ് ഓഫാക്കി കൊടുക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ നമുക്ക് മല്ലിയില കൂടി ഇതിലേക്ക് ചേർത്ത് അരിഞ്ഞ് ഇതിലേക്ക് ഒന്ന് ചേർത്ത് ഇളക്കി കൊടുക്കുമ്പോൾ ഒരു ടേസ്റ്റ് നല്ലതായി കിട്ടും. പിന്നെ ഇപ്പോൾ ഞാൻ സെർവ് ചെയ്യുകയാണ്. നമ്മുടെ ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്, ചിക്കൻ സ്റ്റൂ. അപ്പോൾ നമ്മുടെ ഈ നെയ്ച്ചോറിലേക്ക് ഞാൻ ചിക്കൻ സ്റ്റൂവും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ റൈസ് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നെയ്ച്ചോറ്. ഇനി നമുക്ക് സ്റ്റൂ ചേർക്കാം നെയ്ച്ചോറിലേക്ക്. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള നെയ്ച്ചോറും ചിക്കൻ സ്റ്റൂവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുവരെയും തയ്യാറാക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി നോക്കുക. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമാകുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.